നമസ്കാരം, ഞാൻ ഡോക്ടർ അശ്വിൻ ഹരി. നമുക്ക് ഇന്ന് ഏറ്റവും സർവ്വസാധാരണമായി കാണാൻ കഴിയുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് നടുവിന് വേദന. അതൊരു ജീവിതശൈലി രോഗമാണ്. അപ്പോൾ ഈ നടുവിന് വേദനയിൽ തന്നെ ഇപ്പോൾ ഡിസ്കിൻ്റെ തള്ളൽ, തേയ്മാനം എന്നീ പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് സ്കോളിയോസിസ് എന്നറിയപ്പെടുന്ന നട്ടലിന് സംഭവിക്കുന്ന വളവ്. സ്കോളിയോസിസിൻ്റെ കാരണം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അത് പലപ്പോഴും ചെന്ന് നിൽക്കുക ഈ കൺജനേറ്റലായിട്ടുള്ള ചില പ്രശ്നങ്ങളിലാണ്. അതായത് സെറിബ്രൽ പാൽസി അല്ലെങ്കിൽ മസ്കുലാർ ഡിസ്ട്രോഫി എന്നിവയൊക്കെയാണ് അതിൻ്റെ കാരണങ്ങളെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ എന്നിരുന്നാലും ബഹുഭൂരിപക്ഷം സ്കോളിയോസിൻ്റെയും 99% സ്കോളിയോസിൻ്റെയും കാരണം അജ്ഞാതമാണ്. ഇത്തരത്തിൽ അജ്ഞാതമായിട്ടുള്ള ഒരു കാരണമാണ് ഉള്ളതെങ്കിൽ ആ കാരണം തപ്പിപ്പോയാൽ പലപ്പോഴും അത് എത്തി നിൽക്കുന്നത് മനസ്സിലാണ്. മനസ്സിൽ എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ പിരിമുറുക്കത്തിൽ, അതായത് സ്ട്രെസ്സിൽ. ഈ സ്ട്രെസ്സിൻ്റെ അടിസ്ഥാന കാരണങ്ങളായിട്ട് പറയപ്പെടുന്നത് ദേഷ്യം, ഭയം, വിഷമം എന്നീ മൂന്ന് അടിസ്ഥാന വികാരങ്ങളാണ്. ഈ മൂന്ന് അടിസ്ഥാന വികാരങ്ങളെയും സെൻസ് ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിലുള്ള അമിഗ്ഡാല എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഈ അമിഗ്ഡാല ഈ പറയുന്ന വികാരങ്ങളെ സെൻസ് ചെയ്ത്, ആ സ്ട്രെസ്സിനെ സെൻസ് ചെയ്ത് ഇത് നമ്മുടെ ഹൈപ്പോതലാമസിലേക്ക് നമ്മളുടെ ഈ ഒരു സന്ദേശമയക്കും. അപ്പോൾ ഹൈപ്പോതലാമസ് നമ്മുടെ ശരീരം മുഴുവനുള്ള നാഡീ വ്യൂഹങ്ങളെ ആക്ടിവേറ്റ് ആക്കി, അതായത് ഒന്നുകിൽ ഒരു പ്രശ്നം വരുന്നുണ്ട്, നിങ്ങൾ ഒന്നുകിൽ ഓടി രക്ഷപ്പെടുക അല്ലെങ്കിൽ തിരിച്ച് ഫൈറ്റ് ചെയ്യുക, ഇത്തരത്തിലൊരു സന്ദേശം കൊടുത്ത് നമ്മുടെ ശരീരത്തിനെ അലേർട്ടാക്കി നിർത്തും. അപ്പോൾ നമുക്കിങ്ങനെ ഒരു അലേർട്ട് കിട്ടുമ്പോൾ നമ്മുടെ ശരീരം എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുക? അതായത് ഈ ശരീരം ഒന്നുകിൽ ഇതിനോട് യുദ്ധം ചെയ്യുക, അതിന് തയ്യാറായിട്ട് മസിലുകളെയൊക്കെ മുറുക്കി നിൽക്കും, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാൻ തയ്യാറായിട്ട് നിൽക്കും. രണ്ടായാലും അവിടെ ഒരു പിരിമുറുക്കമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പിരിമുറുക്കം, ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ നീണ്ടു നിൽക്കുന്ന ഒരു പിരിമുറുക്കം കാരണം, അങ്ങനെ എത്ര കാലപ്പഴക്കം ഈ പിരിമുറുക്കത്തിനുണ്ടാകുന്നു, അത് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് നമ്മുടെ ബാക്കിനെയാണ്, അപ്പർ ബാക്ക് അല്ലെങ്കിൽ ലോവർ ബാക്ക് ഏരിയയാണ്. ഇതുമൂലമുണ്ടാകുന്ന ഈ പിരിമുറുക്കം മൂലമുണ്ടാകുന്ന ഈ മസിൽ സ്പാസം, ഇത് കാലക്രമേണ ഇത്തരത്തിലുള്ള ഒരു സ്കോളിയോസിസിലേക്ക് നയിക്കും. അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൽ സ്കോളിയോസിസിനെ മാനേജ് ചെയ്യുമ്പോൾ മനസ്സിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അതായത് പഞ്ചകർമ്മയിലൂടെ ശരീരത്തിനെ റിലാക്സ് ചെയ്ത് ട്രാക്ഷൻ മസാജും ഒക്കെ കൊടുത്ത് നടുവിനെ കറക്റ്റ് ചെയ്യുന്നതിനൊപ്പം ഈ തുടർച്ചയായുള്ള ഈ മസിൽ സ്പാസം ഒഴിവാക്കാൻ വേണ്ടി യോഗയും മെഡിറ്റേഷനും ഒക്കെ ചെയ്ത് മനസ്സിനെ ഒത്തിരി ശാന്തമാക്കി എടുക്കുന്ന ഒരു തരത്തിലാണ് ഇതിൻ്റെ ചികിത്സ പോകുന്നത്. സ്ട്രെസ്സിന് കാരണമായ ഭയം, ദേഷ്യം, വിഷമം മുതലായ വികാരങ്ങളെ അമിതമായി സെൻസ് ചെയ്ത് പ്രശ്നമുണ്ടാക്കുന്ന നമ്മുടെ തലച്ചോറിലെ ഈ അമിഗ്ഡാല എന്ന് പറയുന്ന ഭാഗത്തിനെ, അതിൻ്റെ പ്രവർത്തനത്തിനെ നിയന്ത്രിച്ച് അതിൻ്റെ വലിപ്പത്തിനെ തന്നെ ചുരുക്കിക്കൊണ്ടുവരാൻ നമ്മളുടെ ഈ യോഗ, മെഡിറ്റേഷൻ എന്നിവയ്ക്ക് വളരെ ഫലപ്രദമായി സാധിക്കും എന്നത് ഒരുപാട് ഗവേഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ചിട്ടയായ ആയുർവേദ യോഗ ചികിത്സയിലൂടെ പ്രാരംഭഘട്ടത്തിൽ തന്നെയാണെങ്കിൽ സ്കോളിയോസിസ് വളരെ ഫലപ്രദമായി തന്നെ സുഖപ്പെടുത്താൻ സാധിക്കും.